നെടുങ്കണ്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ജില്ലാ സ്റ്റാമ്പ് ഡിപ്പോ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്നത്. നെടുങ്കണ്ടം കിഴക്കേക്കവല സിവിൽ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന ട്രഷറിക്ക് പുറകുവശത്തായി നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. കൽക്കെട്ടിനുള്ളിൽ വെള്ളം ഇറങ്ങി സംരക്ഷണ ഭിത്തി സമീപത്തെ സ്റ്റേഡിയത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും തകർന്നു. ബാക്കി ഭാഗവും ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഇത് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടവും അപകടാവസ്ഥയിലാക്കുന്നതിന് ഇടയാക്കും. സ്റ്റേഡിയത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന മണ്ണ് ഉറയ്ക്കാതിരുന്നതാണ് മഴയിൽ ഇത് തകരാൻ ഇടയാക്കിയത്. ബെൽറ്റ് വാർക്കാതെയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. 2.5 കോടി രൂപ മുതൽ മുടക്കിലാണ് ട്രഷറി വകുപ്പ് ജില്ലാ സ്റ്റാമ്പ് ഡിപ്പോയ്ക്കായി നെടുങ്കണ്ടത്ത് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് സ്റ്റാമ്പ് ഡിപ്പോ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.